പരിഹരിക്കാൻ ഇതുവരെയും കോൺഗ്രസ്സിന് ആയിട്ടില്ല. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരാരും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടൊരു മറുപടി നൽകിയിട്ടില്ല. ഇത്തരത്തിലൊരു വിമർശനം തന്നെയാണ് LDFൻ്റെയും LDFലെ വിവിധ സംഘടനകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് കമലേഷ് നൽകിയത്. നവകേരളം, പുതിയ കേരളം. സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള സദസ്സ് കണ്ണൂർ ജില്ലയിൽ പര്യടനത്തിന് തുടക്കം. പയ്യന്നൂർ മണ്ഡലത്തിലാണ് ആദ്യ പര്യടനം. ജില്ലയിലെ നാല് മണ്ഡലങ്ങളിലാണ് ഇന്ന് പര്യടനം നടത്തുക. നവകേരള സദസ്സ് മഹാജനമുന്നേറ്റ സദസ്സായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു. ഇതുവരെ 14,232 അപേക്ഷകളാണ് ലഭിച്ചത്. തിരക്ക് കണക്കിലെടുത്ത് പരാതി സ്വീകരിക്കാൻ കൂടുതൽ കൗണ്ടറുകൾ തുറക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. തീർച്ചയായും ഇതിൻ്റെ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽനാഥ്, ഈ കാസർഗോഡ് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിരവധി പരാതികൾ, ഏതാണ്ട് 14,000-ൽ പരാതികളാണ് ലഭിക്കുന്നത്. അതായത് വലിയ ഒരു സഹകരണം ജനങ്ങളുടെ ഭാഗത്തു ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇന്ന് കണ്ണൂരിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ്? അജിംഷാദ്, ഇന്ന് നവകേരള സദസ്സ് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് പ്രധാനമായും 4 മണ്ഡലങ്ങളിലാണ് ഈ സദസ്സ് നടക്കുക. ഏറ്റവും ആദ്യം പയ്യന്നൂരിലാണ്. പയ്യന്നൂർ പോലീസ് മൈതാനിയിലായിരിക്കും ഈ നവകേരള സദസ്സ് ഇന്നത്തെ തുടക്കം കുറിക്കുക. ശേഷം കല്യാശ്ശേരി, ഒപ്പം തളിപ്പറമ്പ്, അതിനുശേഷം ഏറ്റവും അവസാനം ഇന്ന് ഇരിക്കൂറിലായിരിക്കും നവകേരള സദസ്സിൻ്റെ സമാപനം ഉണ്ടാവുക. കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് കൂടുതൽ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അതിനാൽ തന്നെ വലിയൊരു ജനപ്രവാഹം തന്നെ ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ ആദ്യ 2 ദിവസങ്ങൾ, അതായത് കാസർഗോഡ് ജില്ലയിലെ ആദ്യ 2 ദിവസങ്ങൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 14,232 പരാതികളാണ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കൗണ്ടറുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾ കൂടുതലായി ഈ നവകേരള സദസ്സിന്റെ ഭാഗമാകുന്നതിന്റെ തെളിവാണ്. അവർക്ക് ഈ മന്ത്രിസഭയോട്, സർക്കാരിനോട് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് പങ്കുവയ്ക്കാനുണ്ട്. അതാണ് ഇത്തരത്തിൽ നിവേദന രൂപത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഇതൊരു ഉത്തമ ജനാധിപത്യത്തിന്റെ, ജനാധിപത്യ ബോധത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷത്തിന്റെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായത് ഈ മന്ത്രിമാർ നേരിട്ട് ഇത്തരത്തിൽ പരാതികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനും തക്കതായ രീതിയിൽ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒരു ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഇത്തരത്തിൽ ഈ ഒരു പരാതികൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാരാണ് ഇത് സ്വീകരിച്ചെങ്കിൽ പോലും അത് ഉദ്യോഗസ്ഥരെയാണ് ഏൽപ്പിക്കേണ്ടത്. ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ ഒരു പരാതികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഒരു ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കൊണ്ടാണ് ഇത് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് സ്വീകരിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് സുതാര്യമാണ്. ഇത്തരം പരാതികൾ സുതാര്യമാണ്. അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ തന്നെയും സുതാര്യമാണ്. അത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റിലൂടെ അത് ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം. ആ പരാതിക്കാർ